ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാഷ്നെറ്റ് ഉണ്ടല്ലോ, നമ്മളതിനെ കുരട്ട എന്നാണ് കേട്ടോ പറയല്, അത് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കുരട്ടയിട വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഇപ്പോൾ മഴക്കാലത്ത് കറുത്ത നിറത്തിലുള്ള കുരട്ടയും പിന്നെ മുളച്ച കുരട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ടൈപ്പ് കുരട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഈ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഇത് കറി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞിട്ടുള്ള ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒരു ബ്രൗൺ നിറാവുന്നത് വരെ വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3-4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ചൂടാറിയതിന് ശേഷം ഇത് അരക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നീരുള്ളി, തക്കാളി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നീരുള്ളി പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ആ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് കുരട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഗ്രേവി ഈ ഒരു തിക്നെസ് ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. അപ്പോൾ ഈ രീതിയിൽ ഈ കാഷ്യു കറി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.